ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് കോഫാക്ടർ അഡ്ജോയിന്റ് ഓക്കെ അപ്പോൾ അതായത് നമുക്ക് ചോദ്യം വരില്ല പൊതുവേ അഡ്ജോയിന്റ് ഫൈൻഡ് അഡ്ജോയിന്റ് മാട്രിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവേഴ്സ് കാണാൻ അല്ലെങ്കിൽ പലയിടത്തും പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരുമ്പോൾ അഡ്ജോയിന്റ് ആണ് മെയിൻ ആയിട്ട് കാണാൻ വരിക പക്ഷേ അഡ്ജോയിന്റ് കാണുന്നതിന് മുമ്പ് കോഫാക്ടറും അഡ്ജോയിന്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഓക്കെ അതായത് നിങ്ങൾ ട്രാൻസ്പോസ് പഠിച്ചിട്ടുണ്ട് അല്ലേ ട്രാൻസ്പോസ് അതായത് കോഫാക്ടർ മാട്രിക്സിനെ ഒരു മാട്രിക്സ് തന്നതിന് ആദ്യം കോഫാക്ടർ കണ്ടുപിടിക്കണം കോഫാക്ടർ കണ്ടിട്ട് അതിനെ ട്രാൻസ്പോസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് അഡ്ജോയിന്റ് മാട്രിക്സ് എന്താണ് അഡ്ജോയിന്റ് മാട്രിക്സ് ഒരു മാട്രിക്സിന്റെ കോഫാക്ടർ മാട്രിക്സിൽ നിന്ന് അതിനെ ട്രാൻസ്പോസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് അഡ്ജോയിന്റ് മാട്രിക്സ് അതിങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ ആദ്യം കോഫാക്ടർ എങ്ങനെ കാണണമെന്ന് നോക്കാം കോഫാക്ടർ മാട്രിക്സ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഡർ 2 ആയിട്ടുള്ളത് ഓർഡർ 2 ആയിട്ടുള്ളതിൻ്റെ കേട്ടോ ഓർഡർ 2 ആയിട്ടുള്ള മാട്രിക്സിൻ്റെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു മാട്രിക്സ് ചെയ്താൽ ഒരു 2 3 -4 5 ഇങ്ങനെ ഒരു മാട്രിക്സ് എഴുതിയിട്ടുണ്ട് സപ്പോസ് ഒരു മാട്രിക്സ് എ ആർന്ന ഒരു മാട്രിക്സ് ഇത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ എങ്ങനെ കാണണമെന്ന് ആദ്യം നോക്കാം അപ്പോൾ കോഫാക്ടർ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് എന്താണ് അതിൻ്റെ ഡെഫിനിഷനും നമുക്ക് പഠിക്കാനില്ല അത് കാണുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ കോഫാക്ടർ മാട്രിക്സ് ആണ് നമുക്ക് ആദ്യം കിട്ടുക ശ്രദ്ധിക്കുക നല്ലോണം ശ്രദ്ധിക്കണം ഇത് കാരണം ഇത് കുറച്ച് അതിനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്തു പോകുമ്പോൾ ഇനി കോഫാക്ടർ അങ്ങ് കാണും അത് കണ്ടു ഉടനെ ഓക്കെ അഡ്ജോയിൻ്റ് ഇറങ്ങാണ്ട് എഴുതിയേക്കും രണ്ടും വ്യത്യാസമുണ്ട് കോഫാക്ടർ മാട്രിക്സിനെ ട്രാൻസ്പോസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് അഡ്ജോയിൻ്റ് മാട്രിക്സ് അപ്പോൾ ഇതാണ് എന്ത് എ അറിഞ്ഞ ഒരു മാട്രിക്സ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ കോഫാക്ടർ ആദ്യം കണ്ടുപിടിക്കാം അപ്പോൾ എന്താണ് കോഫാക്ടർ മാട്രിക്സ് എ ഈ അറിഞ്ഞ മാട്രിക്സിൻ്റെ കോഫാക്ടർ ഇനി അത് കോഫാക്ടർ എങ്ങനെ കാണുന്നത് നോക്കാം അപ്പോൾ അത് നോക്കാം അതിനൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഇത് നോക്ക് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ഒരു നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ അത് നിൽക്കുന്ന കോളോ റോയോ ഒഴിവാക്കുക അത് നിൽക്കുന്ന കോളവും റോയും ഒഴിവാക്കുക അപ്പോൾ ഇവിടെ നോക്ക് ഈ കോളോ ഈ റോയോ ഒഴിവാക്കുക പിന്നെ ഇവിടെ ബാക്കി ഏതാ ഉള്ളത് ഈ 5 അറിഞ്ഞ നമ്പറാണ് പിന്നെ ബാക്കിയുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ കോഫാക്ടറിൻ്റെ ഈ സ്ഥാനത്ത് വരിക നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഈ സ്ഥാനത്ത് വരുന്ന നമ്പർ ഇനി മാട്രിക്സ് അറിയുമ്പോൾ ഈ നമ്പറുകൾ തന്നെയാണ് വരിക ഇതിൽ പ്ലസോ മൈനസോ വരും അത്രേ ഉള്ളൂ വേറെ പുതിയ സംഖ്യ ഒന്നും വരില്ല അപ്പോൾ ഏത് നമ്പറാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഒരു നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ അത് നിൽക്കുന്ന റോയും കോളും ഒഴിവാക്കുക ഓക്കെ അത് നിൽക്കുന്ന റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ അത് അല്ലാത്ത ഒരു സംഖ്യ ഉണ്ട് അത് 2 കാര്യമാണ് പറഞ്ഞത് ഓർഡർ 2 ആയിട്ട് കേട്ടോ ഓർഡർ 3 ആണെങ്കിൽ വേറെ രീതിയാണ് അത് പറയാം ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കൂ അപ്പോൾ ഇവിടെ നോക്കി റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഇവിടെ 5 ബാക്കിയുള്ളത് അല്ലേ 5 നമുക്ക് ബാക്കിയുള്ളത് അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ മാട്രിക്സ് എങ്ങനെയാണ് കാണുന്നത് നോക്കാം അപ്പോൾ നോക്ക് അപ്പോൾ കോഫാക്ടർ മാട്രിക്സ് മാട്രിക്സ് തന്നെയാണ് ഒരു 2 by 2 ഓർഡർ ഇത് തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടെ 5 കേട്ടോ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ടേം പ്ലസ് ആയിരിക്കും ആദ്യത്തെ ടേമിന് മുന്നിൽ പ്ലസ് ഇവിടെ മൈനസ് ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് അതായത് പ്ലസ് ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ഇവിടെ മൈനസ് അതിൻ്റെ അടുത്ത് പ്ലസ് തന്നെ വരില്ല അങ്ങനെ ഓർത്ത് വെച്ചാലും മതി അപ്പോൾ ഇവിടെ നോക്കുക ഇങ്ങനെ ആയിരിക്കും ഇത് വരിക ഇനി ഇവിടെ ഉള്ള നമ്പറുകളുണ്ടാവും ഈ നമ്പറിൽ ഏതാ വരിക എന്ന് കണ്ടെത്തുന്നതാണ് പറഞ്ഞത് ഇപ്പൊ 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിൽക്കുന്ന കോളോ റോയോ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 5 അപ്പൊ ഇവിടെ എന്താ വരിക ഇവിടെ 5 ഓക്കെ ഇനി എന്താണ് അടുത്തത് 3 സെലക്ട് ചെയ്തു 3 നിൽക്കുന്ന കോളോ ഇതാണ് 3 നിൽക്കുന്ന റോ ഇതാണ് അത് 2 ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക വെറും 4 അല്ല -4 കേട്ടോ അപ്പൊ ഇവിടെ -4 ഓക്കെ എന്താണ് വരുന്നത് -4 ഇവിടെ 2 മൈനസുകൾ അപ്പോൾ അടുത്ത് വരും ഇനി നോക്ക് അടുത്തത് എന്താ വരുന്നത് ഈ -4 നിൽക്കണേ സെലക്ട് ചെയ്യാം ഇത് നിൽക്കുന്ന കോളവും ഇത് നിൽക്കുന്ന റോയോ ഒഴിവാക്കാം ഏതാണത് ഇതാണ് ആ നിൽക്കുന്ന റോ ഇതാണ് നിൽക്കുന്ന കോളം അത് ഒഴിവാക്കിയാൽ പിന്നെ എന്താ ഉള്ളത് 3 അല്ലേ ഇവിടെ എന്താണ് ചിഹ്നം ഓൾറെഡി വരിക 3 ആയിരിക്കും -3 ആണ് വരിക ഓക്കെ അപ്പോൾ അടുത്തത് എന്താ ഇനി 5 നിൽക്കുന്ന കോ റോ എന്ന് പറഞ്ഞാൽ ഇതാണ് 5 നിൽക്കുന്ന കോളം എന്ന് പറഞ്ഞാൽ ഇതാ പിന്നെ ഏതാ ഉള്ളത് 2 ആയിരിക്കും വരും ഓക്കെ അപ്പോൾ 2 വരുമ്പോൾ എന്താ വരിക അവിടെ ചിഹ്നം ഇട്ട് കൊടുക്കേണ്ടത് പ്ലസ് ആണ് കേട്ടോ അപ്പോൾ +2 അപ്പോൾ എന്താണ് നമ്മൾ ആൻസർ കിട്ടുക =2 എന്ത് കിട്ടും +5 = 4 ഓക്കെ പ്ലസ് ഇടണമെന്നില്ല പ്ലസ് ആണെങ്കിൽ പ്രത്യേകം ഇടേണ്ട ആവശ്യമില്ല ഇവിടെ -3 = 2 അപ്പോൾ ഈ കിട്ടിയ സാധനം എന്താണ് ഇത് കോഫാക്ടർ ആണ് കേട്ടോ അപ്പോൾ ഇതെന്താണ് കോഫാക്ടർ ആണ് ഈ കിട്ടിയ മാട്രിക്സിനെ പറയുന്നത് കോഫാക്ടർ മാട്രിക്സ് എന്നാണ് ഇനി ഇതെല്ലാം നമ്മൾ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് പറഞ്ഞാൽ ഇതിനെ ട്രാൻസ്പോസ് ചെയ്യണം ഓക്കെ ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുക എങ്ങനെ ട്രാൻസ്പോസ് ചെയ്യുക ട്രാൻസ്പോസ് ചെയ്യാറ് അപ്പോൾ ഇവിടെ 5 4 ആണ് റോ അല്ലേ -3 2 എന്നുള്ളത് രണ്ടാമത്തെ റോ മാറ്റിയിട്ട് കോളാക്കുക അല്ലെങ്കിൽ നേരെ തിരിച്ചും ചെയ്യുക ഈ കോളത്തെ മാറ്റി റോ ആക്കുക
അപ്പോഴാണ് എന്താ ഇതിന് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കോഫാക്ടർ മാട്രിക്സിന് ഇപ്പോൾ നോക്ക് ഇവിടെ എന്താ ചെയ്യുന്നോ ഇതിന് മാറ്റാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ അഡ്ജോയിൻ്റ് പറഞ്ഞാൽ എന്താ അഡ്ജോയിൻ്റ് ഇങ്ങനെയാണ് എ ഡി ജെ എന്നാണ് കേട്ടോ റെപ്രസെൻ്റ് ചെയ്യാറ് പൊതുവേ അഡ്ജോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ എ പറഞ്ഞ മാട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് അഡ്ജോയിൻ്റ് എ അഡ്ജോയിൻ്റ് എ എങ്ങനെയാണ് കാണുക റോ മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ 5 4 എന്നുള്ളത് എന്താണ് ഫസ്റ്റ് റോ ആയിട്ടാണ് കിടക്കുന്നത് അതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു 5 4 എന്നുള്ള കോളാക്കി മാറ്റുന്നു ഓക്കെ 5 4 എന്നുള്ള റോ മാറ്റിയിട്ട് 5 4 എന്നുള്ള കോളാക്കി മാറ്റുന്നു അടുത്ത -3 2 എന്നുള്ള റോ മാറ്റിയിട്ട് എന്താക്കുന്നു -3 2 എന്നുള്ള കോളാക്കി എന്താ ചെയ്തത് ഈ കോഫാക്ടർ മാട്രിക്സിനെ ട്രാൻസ്പോസ് ചെയ്യുക അതായത് റോ മാറ്റി കോളാക്കുക ഓക്കെ അല്ലെ ഈ കോളം മാറ്റി റോ ആക്കുക എന്ത് വേണമെങ്കിലും ചെയ്യുക അപ്പോൾ അത് തന്നെയാണ് കിട്ടുക ഇനി ഇവിടെ നോക്ക് 5 -3 എന്നുള്ള കോളത്തെയാണ് ഞാൻ മാറ്റി നിൽക്കുക 5 -3 എന്നുള്ള കോളത്തെ മാറ്റി റോ ആക്കുകയാണെങ്കിൽ ഇവിടെ നോക്ക് 5 -3 വന്നു ഇനി 4 2 എന്നുള്ള കോളത്തെ മാറ്റി റോ ആക്കുകയാണെങ്കിൽ 4 2 ഉള്ള റോ വന്നു എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഏതെങ്കിലും ഒന്ന് ചെയ്യുക അപ്പോൾ എന്താണ് കറക്റ്റ് കിട്ടും അപ്പോൾ ഈ കിട്ടുന്നതാണ് ഇത് കോഫാക്ടർ കോഫാക്ടർ കാണുന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്ലസ് മൈനസ് മൈനസ് പ്ലസ് ഓർഡർ തെറ്റരുത് ഓക്കെ ഇനി നോക്ക് അടുത്തത് വരിക അതിൻ്റെ അഡ്ജോയിൻ്റ് കാണുന്നത് എങ്ങനെയാണ് അതിനെ ട്രാൻസ്പോസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് അഡ്ജോയിൻ്റ് അപ്പോൾ നമുക്കിത് 2 മാർക്കിനൊക്കെ പൊതുവെ എന്താണ് ഓർഡർ 2 ആയിട്ടുള്ളതിൽ അഡ്ജോയിൻ്റ് കാണാൻ വരലുണ്ട് അപ്പോൾ ഈ ഓർഡർ 2 ആയിട്ടുള്ളതിൽ അഡ്ജോയിൻ്റ് ഒരു മാട്രിക്സ് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്ന മാട്രിക്സ് ഏതായിരുന്നു എ എന്ന് പറഞ്ഞ മാട്രിക്സ് എന്തായിരുന്നു 2 3 പിന്നെന്താണ് -4 5 ഇപ്പോൾ ഈ മാട്രിക്സിൻ്റെ ഫൈൻഡ് അഡ്ജോയിൻ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈ മാട്രിക്സ് തന്നു പരീക്ഷയ്ക്ക് തന്നു അപ്പോൾ നോക്ക് നിങ്ങൾ ഇതും ഈ കിട്ടിയ ഉത്തരം കൂടി ഒന്ന് നോക്ക് എന്താണ് ചെയ്തത് എന്താണ് ഇതിൽ വന്ന മാറ്റം എന്ന് അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് കോഫാക്ടർ കാണാതെ തന്നെ നമുക്ക് അഡ്ജോയിൻ്റ് കാണാൻ സാധിക്കും ഇതൊരു ഷോർട്ട് കട്ടാണ് കോഫാക്ടർ കാണാതെ തന്നെ നമുക്ക് അഡ്ജോയിൻ്റ് ആവശ്യമുള്ള ഇപ്പോൾ ചില പ്രോബ്ലത്തിൽ കോഫാക്ടർ നമുക്ക് ഭൂരിഭാഗം പ്രോബ്ലത്തിൽ ആവശ്യം വരില്ല ചിലപ്പോൾ വല്ലപ്പോഴും കോഫാക്ടർ ഫൈൻഡ് കോഫാക്ടർ എന്ന് പറഞ്ഞ് ചോദിച്ചെങ്കിലുള്ളൂ ഒരു 90% ചോദിക്കില്ല അഡ്ജോയിൻ്റ് ആണ് നമുക്ക് ആവശ്യം വരിക അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല ഈ പ്ലസ് മൈനസ് കൺഫ്യൂഷൻ വരുന്നെങ്കിൽ അതിൽ പോകേണ്ട ആവശ്യമില്ല നമ്മൾ നേരിട്ട് തന്നെ ഏത് മാട്രിക്സ് തന്നാലും 2 ഓർഡർ 2 ആയിട്ടുള്ളതിൻ്റെ കാര്യമാണ് പറയുന്നത് ഓർഡർ 2 ആയിട്ടുള്ളതിൽ ഏത് മാട്രിക്സ് തന്നാലും എന്ത് ചെയ്യാം നമുക്ക് നേരിട്ട് അതിൻ്റെ അഡ്ജോയിൻ്റ് ചെയ്താൻ കഴിയും അപ്പോൾ ഇവിടെ നോക്കിയാൽ അതിനെ നേരിട്ട് അഡ്ജോയിൻ്റ് ചെയ്ത് അഡ്ജോയിൻ്റ് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞേ എന്താണ് ചെയ്തത് ആ ഇവിടെ നോക്ക് ഇവിടെ 2 5 എന്ത് ചെയ്തു ഇതിനെ നമ്മളെന്താണ് നമ്മൾ ഡയഗണൽ മാട്രിക്സ് അപ്പർ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇതിനെയാണ് ഡയഗണൽ എലമെൻ്റ് എന്ന് പറയുക അല്ലേ ഇങ്ങനെ ക്രോസ് ആയിട്ട് കിടക്കണ അതിനാണ് മെയിൻ ഡയഗണൽ എന്ന് പറയുക അതാണ് ഡയഗണൽ എലമെൻ്റ് അപ്പോൾ ഇതിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഡയഗണൽ എലമെൻറ്റിലുള്ള 2 എണ്ണത്തിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓക്കെ അതായത് ഇവിടെ 2 ഇവിടെ 5 അല്ലേ 5 ഇങ്ങോട്ടും ഇട്ടു 2 ഇങ്ങോട്ടും ഇട്ടു അപ്പോൾ എന്താ വരിക 5 2 ഓക്കെ നേരത്തെ എന്തായിരുന്നു 2 വഴി 5 വഴി നേരെ 2 തിരിച്ചിട്ടു ഇനി അടുത്ത എന്തായിരുന്നേ അടുത്ത 2 സംഖ്യനെ ഒന്നും ചെയ്യണില്ല 3 4 അതുപോലെ എഴുതി ഇനി എന്താണ് അതിൻ്റെ 2 ചിഹ്നം അങ്ങോട്ട് മാറ്റി കൊടുത്തു ചിഹ്നം മാറ്റി കൊടുക്കുമ്പോൾ എന്താണ് ഇവിടെ -4 ആയിരുന്നു അപ്പോൾ ഇവിടെ +4 ഇട്ടു +4 ഇവിടെ +3 ആയിരുന്നു അതിന് ഞാൻ മൈനസും ആക്കി കൊടുത്തു അപ്പോൾ നോക്ക് നമ്മുടെ അഡ്ജോയിൻ്റ് കിട്ടി അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ അഡ്ജോയിൻ്റ് കിട്ടുക ഡയഗണൽ എലമെൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക മറ്റ് ഡയഗണൽ നോൺ ഡയഗണൽ എലമെൻറ്റിന് എന്ത് ചെയ്യുക ചിഹ്നം മാത്രം മാറ്റി കൊടുക്കുക നമ്പർ മാറ്റരുത് പൊതുവെ ഇതിങ്ങോട്ട് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ചില കുട്ടികളാണ് 2 അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു മറിച്ചിടും അപ്പോൾ ഉത്തരം തെറ്റിപ്പോവും അപ്പോൾ നോൺ ഡയഗണൽ എലമെൻറ്റിന് ചിഹ്നമേ മാറ്റാവൂ ഒരു കാരണവശാലും നമ്പർ മാറ്റിയിടരുത് ആ നമ്പർ തന്നെ ഇടണം മൈനസ് ഉള്ളത് പ്ലസ് ആക്കുക പ്ലസ് ഉള്ളത് മൈനസ് ആക്കുക ഇനി 2 പ്ലസ് ആണെങ്കിൽ 2 മൈനസ് ആക്കുക 2 മൈനസ് ആണെങ്കിൽ 2 പ്ലസ് ആക്കുക ചിഹ്നം ഇപ്പോൾ ഉള്ളത് ഏതാണോ തന്ന മാട്രിക്സിൽ ഏതാണോ ഉള്ളത് അത് നേരെ തിരിച്ചിടുക അതാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം അപ്പോൾ ഇവിടെ നോക്ക് ഒരു ചോദ്യം ഇതാണ് എ എന്ന് പറഞ്ഞ മാട്രിക്സ് തന്നിട്ടുണ്ട് 2 -5 6 -3 ഓക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അഡ്ജോയിൻ്റ് എങ്ങനെ കാണുക നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ കാണുക അപ്പോൾ പഠിപ്പിച്ച പ്രകാരം എന്താ ചെയ്യുക നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ഡയഗണൽ എലമെൻറ്റ് 2 -3 ആണ് ഡയഗണൽ എലമെൻറ്റ് അല്ലേ അതിന് എന്താ ചെയ്യുക നമ്മൾ അവിടെ എന്താ ചെയ്തിരുന്നത് 2 5 ഡയഗണൽ എലമെൻറ്റിന് നേരെ മാറ്റി അത് ഏതാണോ ചിഹ്നം കിടക്കുന്നത് അത് അതേപോലെ ഇടണം അത് അതേപോലെ ഇടണം അപ്പോൾ നോക്ക് 2 -3 ഞാൻ മാറ്റി 2 -3 മാറ്റി കഴിഞ്ഞാൽ എന്താ തരിക ആ ഇവിടുത്തെ -3 ഇങ്ങോട്ടിട്ടു ഇവിടെ ഉള്ള 2 ഇവിടെയും കൊടുന്നിട്ടു
ഓക്കെ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത് ഇത് രണ്ടും നമ്പർ മാറ്റരുത് നമ്പർ അതുപോലെ തന്നെ എഴുതുക ഇവിടെ 6 എഴുതി ഇവിടെ 5 എഴുതി ഓക്കെ ഇവിടെ എന്തായിരുന്നു മൈനസ് 5 ആണ് അപ്പോൾ ഇത് എന്താവും പ്ലസ് 5 ആയി മാറും ഇവിടെ എന്താണ് പ്ലസ് 6 ആയിരുന്നു അത് എന്താവും മൈനസ് 6 ആയി മാറും ഇതാണ് അതിന്റെ അഡ് ജോയിന്റ് എന്ന് പറഞ്ഞു ഓക്കെ ഇനി ഈ രൂപത്തിൽ ചെയ്താലും നമുക്ക് അതന്നെയാണ് കിട്ടുക ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇത് തന്നെയാണ് ആൻസർ കിട്ടുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ 2 ആയിട്ടുള്ള ഒരു മാട്രിക്സ് തന്നിട്ട് അഡ്ജോയിന്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോഫാക്ടർക്ക് പോകേണ്ട ആവശ്യമില്ല ഇനി നിങ്ങളോട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഫാക്ടറും കാണാം എങ്ങനെ ഇതിൻ്റെ കോഫാക്ടറാണ് അഡ്ജോയിന്റ് കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് എങ്കിൽ അഡ്ജോയിന്റ് ട്രാൻസ്പോസ് ആണ് കോഫാക്ടർ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇത് കിട്ടിയില്ലേ ഇതിനൊന്നും കൂടി ട്രാൻസ്പോസ് ചെയ്താൽ തിരിച്ച് തീക്കന്നെ എത്തും ഇതിനെ ട്രാൻസ്പോസ് ചെയ്താൽ ഇതിക്കെത്തും അതിന് വീണ്ടും ട്രാൻസ്പോസ് ചെയ്താൽ ഇതിക്ക് തന്നെ തിരിച്ചെത്തും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്ക് ഇപ്പോൾ ഇവിടെ നോക്ക് ഇവിടെ 5 - 3 - 4 - 2 ഇവിടെ 5 - 3 ആണ് ഇപ്പോൾ ഇവിടെ റോ അല്ലേ അതിനെ ഞാൻ മാറ്റി എന്ത് കോളാക്കുന്നത് 5 - 3 - 4 - 2 ഉള്ള റോ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു 4 - 2 കോളാക്കുന്നു ഇതന്നെയല്ലേ കിട്ടിയത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അഡ്ജോയിന്റ് കാണാൻ പഠിച്ചു വെച്ചാലും മതി ഇനി കോഫാക്ടർ ആണ് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അപ്പം ഇതിനൊന്നും ട്രാൻസ്പോസ് ചെയ്താൽ മതി ഇപ്പോൾ ഒരു മാട്രിക്സ് വന്നിട്ട് നിങ്ങൾക്ക് അഡ്ജോയിന്റ് കാണാൻ ഈ വഴിയിൽ അറിയാൻ നിൽക്കാം ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജോയിന്റ് കാണാൻ അറിയാം അങ്ങനെയാണ് പക്ഷേ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചത് അപ്പം അതിൻ്റെ കോഫാക്ടർ എന്നാണ് നിൽക്കുക അപ്പോൾ അഡ്ജോയിന്റ് ഇതാണെങ്കിൽ ഇതിനൊന്ന് ട്രാൻസ്പോസ് ചെയ്താൽ മതി അപ്പം എന്താ അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുക ഇതാണ് അഡ്ജോയിന്റ് എങ്കിൽ ഇതിനൊന്ന് ട്രാൻസ്പോസ് ചെയ്യാം ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ തരും -3 - 5 എന്നുള്ളതാണ് ഇപ്പോൾ റോ കിടക്കുന്നത് അതിനെ കോളാക്കി എഴുതി -3 - 5 ഇനി -6 - 2 എന്നുള്ളതാണ് അടുത്ത റോ അതിനെ വീണ്ടും എന്ത് ചെയ്തു കോളാക്കി എഴുതി ഓക്കെ -6 - 2 ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ എന്ത് കോഫാക്ടർ ഇത് കോഫാക്ടർ ഇതെന്താണ് അഡ്ജോയിന്റ് മനസ്സിലായോ അപ്പോൾ കോഫാക്ടർ കാണുന്നത് എങ്ങനെയാണ് അഡ്ജോയിന്റ് കാണുന്നത് എങ്ങനെയാണ് 2 by 2 മാട്രിക്സിനെ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ അഡ്ജോയിന്റ് കാണാൻ എന്താ ചെയ്യുക ഡയഗണൽ എലമെൻറ്റിനെ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക ഓക്കെ ഇവിടുത്തെ ഉള്ളിനെ ഇങ്ങോട്ട് ഇടുക ഇവിടെ ഉള്ളിനെ അങ്ങോട്ട് ഇടുക പ്ലസ് ഉണ്ടെങ്കിൽ പ്ലസ് ചേർക്കണം മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് ചേർക്കണം ഇനി നോൺ ഡയഗണൽ എലമെൻറ്റിനെ എന്ത് ചെയ്യുക ഒരു കാരണവശാലും സ്ഥാനം മാറ്റരുത് ആ നമ്പറിന് അതേ സ്ഥാനത്ത് തന്നെ നിർത്തുക അതിൻ്റെ രണ്ടിൻ്റെ ചിഹ്നം മാറ്റിക്കൊടുക്കുക പ്ലസ് ഉള്ളത് മൈനസ് ഇടുക മൈനസ് ഉള്ളത് പ്ലസ് ഇടുക ഒരു കാരണവശാലും സ്ഥാനം മാറ്റരുത് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ എന്താണ് ഓർഡർ 2 ആയിട്ടുള്ള മാട്രിക്സിൻ്റെ കോഫാക്ടർ കാണുന്നത് എങ്ങനെ അഡ്ജോയിന്റ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കി ഇനി നമുക്ക് കൂടുതൽ ഭൂരിഭാഗം പ്രോബ്ലം വരിക ഓർഡർ 3 ആയിട്ടുള്ളതാണ് അപ്പോൾ ഓർഡർ 3 ആയിട്ടുള്ളതിൻ്റെ കോഫാക്ടർ എങ്ങനെ കാണുക അഡ്ജോയിന്റ് കാണുക എങ്ങനെ നോക്കാം ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ അവസാനം എന്താണ് പഠിച്ചത് അഡ്ജോയിന്റ് കാണാൻ മാട്രിക്സ് എന്നാൽ നേരിട്ട് നമുക്ക് ഷോർട്ട് കട്ട് വഴി എന്ത് ചെയ്യാം ഡയഗണൽ എലമെൻസിനെ മാറ്റുക അതേപോലെ എന്ത് ചെയ്യുക നോൺ ഡയഗണലിൻ്റെ ചിഹ്നം മാറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് നേരിട്ട് അഡ്ജോയിന്റ് കാണാമെന്ന് മനസ്സിലായി അല്ലേ അപ്പോൾ അതേ രീതി നമുക്ക് ഓർഡർ 3 ആയിട്ടുള്ളതിൽ നടക്കില്ല അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട് എ എന്ന് പറഞ്ഞിട്ട് ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട് ഇതാണ് 1 - 0 - 2 ഓക്കെ 1 - 0 - 2 - 2 - 1 - 0 - 3 - 2 - 1 ഇങ്ങനെ ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട് എന്താണ് ഒരു മാട്രിക്സ് എ എന്ന് പറഞ്ഞത് 1 - 0 - 2 - 2 - 1 - 0 - 3 - 2 - 1 ഇങ്ങനെ ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കോഫാക്ടർ കാണുന്നത് എങ്ങനെയാണ് അഡ്ജോയിന്റ് കാണുന്നത് എങ്ങനെയാണ് നോക്കാം നല്ലോണം ശ്രദ്ധിച്ചിരുന്നോ ഈ പഠിപ്പിക്കാൻ പോകുന്നത് ശരിക്കും സിലബസ് പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ആൻസർ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇതും റെഫർ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് എന്താണ് കോഫാക്ടറാണ് കേട്ടോ കോഫാക്ടർ കിട്ടിയാൽ നമുക്ക് എളുപ്പമാണ് അഡ്ജോയിന്റ് കണ്ടെടുക്കുക എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ട്രാൻസ്പോസ് ചെയ്താൽ മതി റോനെ മാറ്റി കോളാക്കുക കോളത്തിനെ മാറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യുക റോ ആക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് അഡ്ജോയിന്റ് നേരിട്ടിടും അപ്പോൾ ആദ്യം നമുക്ക് കോഫാക്ടർ കാണുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ കോഫാക്ടർ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക ഈ ഒരു മാട്രിക്സിനെ 4 എണ്ണമാക്കി എഴുതുക 4 മാട്രിക്സ് ആക്കിയിട്ട് എഴുതുക അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ശ്രദ്ധിച്ചിരുന്നോ കോഫാക്ടർ കാണാനെ അപ്പോൾ ആദ്യം 1 - 0 - 2 ഇവിടെ എന്തരും 2 - 1 - 0 - 3 - 2 - 1 ഓക്കെ ഞാൻ  4 എണ്ണമാക്കി എഴുതാൻ പറഞ്ഞു ഇത് ഈ സംഭവം തന്നെ ഇപ്പുറത്തേക്ക് ഒന്ന് എഴുതുക ഇതിൻ്റെ അടിയിലേക്ക് ഒന്ന് എഴുതുക ഇവിടെ കൂടെ ഒന്ന് എഴുതുക ഓക്കെ അപ്പോൾ അടുത്ത എന്താണ് ഇതേ മാട്രിക്സ് തന്നെ കേട്ടോ 1 - 0 - 2 എന്താണ് 2 - 1 - 0 - 3 - 2 - 1 ഓക്കെ 3 - 2 - 1 ഇനി നോക്ക് ഈ മാട്രിക്സിൻ്റെ അടിയിലും ഇതേപോലെ 2 എണ്ണം കൊടുന്ന് എഴുതുക അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക തോന്നിയെടുത്ത് കൊടുന്ന് എഴുതരുത് ഒരേ ഓർഡറിൽ എഴുതണം ഇത് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ നോക്കുക ഇനി എന്ത് ചെയ്യുക അടുത്ത് ഇതിൻ്റെ നേരെ താഴെ കൊടുന്ന് എഴുതുക എന്താണ് 1 - 0 - 2 - 2 - 1 - 0 എന്താ വരിക 3 - 2 - 1
ഓക്കെ ഈ മാട്രിക്സിന് എന്ത് ചെയ്തു ഇവിടെ ഒന്നും കൂടി കൊടുത്തു എഴുതി 1 0 2 2 1 0 3 2 1 ഓക്കെ ഇനി നോക്ക് ഇതിപ്പോ ഇതാണ് ഇതിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി കേട്ടോ അത് കാരണം ബുക്കിലുള്ള വഴി നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എത്ര എളുപ്പമാണെന്നുള്ളത് അപ്പോൾ നോക്കുക കോഫാക്ടർ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി നമ്മൾ നോക്കുക ഇതിപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല ഈ നോക്ക് ഈ ഒരു മാട്രിക്സ് ഒരേ മാട്രിക്സ് തന്നെ 4 എണ്ണമാക്കി എഴുതിയതാണ് ഓക്കെ 4 എണ്ണം ഇവിടെ ഇതൊന്ന് ഇവിടെ ഇതാ 1 ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചിരുന്നോ ഇതിൻ്റെ ഏറ്റവും വക്കത്തുള്ള എല്ലാ വരികളിലും എന്ത് ചെയ്യുക എലമെൻ്റൊക്കെ വെട്ടിക്കളയാം ഇത് വെട്ടി ഇവിടെ വെട്ടി എന്ത് ചെയ്തു ഇവിടുത്തെ വെട്ടിക്കളഞ്ഞു ഇവിടുത്തെ എന്ത് ചെയ്യുന്നു ഇത് വെട്ടിക്കളഞ്ഞു ഓക്കെ ഇനി ബാക്കിയുള്ളത് എന്ത് ചെയ്യാം ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്ത് എഴുതാം അതല്ലെങ്കിൽ ഇവിടെ തന്നെ നേരെ ഗുണിച്ച് എഴുതാം ഓക്കെ എടുത്ത് എഴുതണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ഗുണിച്ച് എഴുതുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഗുണനം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓർഡർ 2 ആയിട്ടുള്ള ഡിറ്റർമിനൻ്റ് കണ്ടിരുന്ന അതേ രീതിയിൽ ചെയ്യാം അതായത് ഇത് ഇങ്ങോട്ട് പ്ലസ് മൈനസ് ഇത് ഓക്കെ അതേമാതിരി ഇത് മൈനസ് ഇത് ഓക്കെ ഇത് മൈനസ് ഇത് ഇതേ രീതിയിൽ എന്ത് ചെയ്യുക അടുത്ത റോ എഴുതാം അപ്പോൾ ഈ കിട്ടുന്ന മാട്രിക്സ് ആയിരിക്കും എന്ത് നമ്മുടെ കോഫാക്ടർ മാട്രിക്സ് ഇങ്ങനെ ഇങ്ങനെ തെറ്റരുത് തെറ്റാതെ ശ്രദ്ധിച്ച് എഴുതുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് കോഫാക്ടർ മാട്രിക്സ് എഴുതാം കോഫാക്ടർ മാട്രിക്സ് കേട്ടോ അപ്പോൾ ഇത് ചിലപ്പോൾ 4 5 മാർക്കിനൊക്കെ ചോദിക്കും അഡ്ജോയിൻ്റ് കാണാനൊക്കെ ചോദിക്കും അപ്പോൾ എത്ര വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ കഴിയും അപ്പോൾ ഇത് ഷോർട്ട് കട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇത് വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ നോക്ക് ഇനി എന്താ ചെയ്യുക ക്രോസ് ആയിട്ട് ഗുണിക്കുക കേട്ടോ ഈ വക്കത്തുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞു അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള എലമെൻ്റ് നോക്ക് ഇതിൻ്റെ ഉള്ളിലിപ്പോൾ നോക്ക് ഇവിടെ 4 4 ഇവിടെ 16 എലമെൻ്റ് ഉണ്ടാവും ഇതിങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ ഓരോന്നും ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ ഇത് ഓരോ റോലുള്ളതായിരിക്കും അപ്പോൾ ഇവിടെ 1 × 1 1 മൈനസ് 2 × 0 0 ഓക്കെ ഇനി അടുത്ത് എന്ത് ചെയ്യുക ഇത് ക്രോസ് ആയിട്ട് ഗുണിക്കുക 0 × 3 0 മൈനസ് മൈനസാണ് കേട്ടോ ഓരോന്നിൻ്റെ ക്രോസ് ആയിട്ട് ഗുണിച്ചതിൻ്റെ ഇടയിൽ മൈനസാണ് അത് മറക്കരുത് ഇനി ഇവിടെ എവിടെയെങ്കിലും ഒരു മൈനസ് വരികയാണെങ്കിൽ അപ്പോൾ പ്ലസ് ആയി മാറും ആ കാര്യമൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ പിന്നെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ് പിന്നെ 1 × 2 2 ഓക്കെ അടുത്തത് നോക്ക് 2 × 2 4 ഇനി എന്താ വരിക മൈനസ് 1 × 3 3 ഓക്കെ ഇത് ഫസ്റ്റ് റോ ഇപ്പം നമുക്ക് നേരിട്ട് കിട്ടാൻ പോകുന്ന കോഫാക്ടറാണ് കേട്ടോ അപ്പോൾ ഈ ഷോർട്ട് കട്ട് ഓർത്ത് വെക്കുക അടുത്തത് നോക്ക് 2 × 2 4 മൈനസ് 1 × 0 0 ഓക്കെ അടുത്തത് നോക്ക് 1 × 1 1 മൈനസ് 2 × 3 6 ഓക്കെ അടുത്തത് നോക്ക് 3 × 0 0 മൈനസ് 1 × 2 2 ഓക്കെ ഇനി നോക്ക് അടുത്തെന്താണ് 0 × 0 0 അടുത്ത പേരെന്താണ് മൈനസ് 1 × 2 2 ഓക്കെ അടുത്തെന്താ വരിക 2 × 2 4 ഇനി മൈനസ് 1 × 0 0 ഓക്കെ അടുത്തെന്താ വരിക 1 × 1 1 മൈനസ് 2 × 0 0 അപ്പോൾ നോക്കുക ഇനി അത് നേരെ ചെയ്തതിനെ കിട്ടണത് നമ്മൾക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക ആ കിട്ടണതായിരിക്കും എന്ത് കോഫാക്ടർ എന്ന് പറഞ്ഞാൽ അപ്പോൾ കോഫാക്ടർ മാട്രിക്സ് എന്താണ് കോഫാക്ടർ മാട്രിക്സ് ഈക്വൽ ടു കോഫാക്ടർ മാട്രിക്സ് കോഫാക്ടർ മാട്രിക്സ് എ ഈക്വൽ ടു എന്താണ് കിട്ടുക കോഫാക്ടർ മാട്രിക്സ് എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം ഓക്കെ ഇനി ഓരോന്നും ചെയ്ത് നോക്കാം അപ്പോൾ എന്ത് കിട്ടു മാട്രിക്സ് ആദ്യത്തെ കിട്ടെന്താണ് 1 × 0 കുറച്ചാൽ 1 അടുത്ത എന്താ കിട്ടുക 0 × 2 കുറച്ചാൽ -2 അടുത്ത എന്താ വരിക 4 × 3 കുറച്ചാൽ 1 ഓക്കെ അടുത്തത് എന്താ വരിക 4 പിന്നെ -5 അടുത്തത് -2 ഇവിടെ -2 4 1 ഇപ്പോൾ ഈ കിട്ടിയ ഇതെന്താണ് ഇതാണ് എന്ത് കോഫാക്ടർ മാട്രിക്സ് എന്താണ് നമ്മുടെ കോഫാക്ടർ മാട്രിക്സ് കിട്ടുന്നത് 1 − 2 1 −5 − 2 −2 4 1 ഓക്കെ ഇപ്പോൾ നമുക്ക് കോഫാക്ടർ കിട്ടിക്കഴിഞ്ഞു ഇനി എങ്ങനെ നമുക്ക് അഡ്ജോയിൻ്റ് കാണുക അഡ്ജോയിൻ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുക എന്താണ് അഡ്ജോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ എന്തിന്
adjoint A is the എന്താണ് ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മാട്രിക്സ് ആണ്. അഡ്ജോയിന്റ് എ ഈസ് ദ ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മാട്രിക്സ്. കോഫാക്ടർ മാട്രിക്സ് ചെയ്യാം. ഇത് നിങ്ങൾ അഡ്ജോയിന്റ് കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹെഡിങ് എഴുതിയിട്ട് അവിടെ എഴുതി വെക്കണേ. ഇത് സെൻറ്റൻസ് പറയാൻ വിട്ട് സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളിത് എഴുതിയില്ലായിരുന്നു ബോർഡുമേ. അപ്പോൾ അഡ്ജോയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്പോസ് ഓഫ് എ കോഫാക്ടർ മാട്രിക്സ്. ഇനി കോഫാക്ടറിനെ ട്രാൻസ്പോസ് ചെയ്താൽ അഡ്ജോയിൻറ്റ് കിട്ടും, അഡ്ജോയിനെ ട്രാൻസ്പോസ് ചെയ്താൽ തിരിച്ച് കോഫാക്ടറും കിട്ടും ചെയ്യും. അപ്പോൾ നോക്കാം, നമുക്ക് ഇതിനെ ട്രാൻസ്പോസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താ വരിക? ട്രാൻസ്പോസ്, അപ്പോൾ അഡ്ജോയിൻറ്റ് ചെയ്യാൻ ഈക്വൽ ടു, അഡ്ജോയിൻറ്റ് ചെയ്യാൻ ഈക്വൽ ടു എന്ന് പറഞ്ഞേ അഡ്ജോയിൻറ്റ് ചെയ്യാൻ എങ്ങനെ ആയിരിക്കും വരിക? ഇപ്പോൾ ഇവിടെ നോക്ക്, ഇത് റോ ആണല്ലേ, ഒന്ന് മൈനസ് രണ്ട് ഒന്ന് എന്നുള്ളത് എന്താണ്, ഫസ്റ്റ് റോ ആണ്. അതിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, കോളാക്കുന്നു. ഒന്ന് മൈനസ് രണ്ട് ഒന്ന്. ഈ സെക്കൻഡ് റോ എന്താണ്, നാല് മൈനസ് അഞ്ച് മൈനസ് രണ്ട്. അതിനെ മാറ്റി എന്താണ്, കോളാക്കുന്നു. നാല് മൈനസ് അഞ്ച് മൈനസ് രണ്ട്. അടുത്തത് എന്താ പറയുന്നത്, മൈനസ് രണ്ട് നാല് ഒന്ന് എന്നുള്ള എന്താണ്, തേർഡ് റോ ആണ്. അതിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, കോളാക്കുന്നു. അപ്പോൾ മൈനസ് രണ്ട് നാല് ഒന്ന്. ഓക്കെ, ഇതാണ് അഡ്ജോയിൻറ്റ് ഓഫ് മാട്രിക്സ്. അപ്പോൾ ഓർഡർ ത്രീ ആയിട്ടുള്ളതിൻ്റെ അഡ്ജോയിൻറ്റ് കാണുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ കൂടുതൽ കേസിന് നമ്മൾ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾക്ക് അഡ്ജോയിൻറ്റ് കാണാൻ വരുന്നുണ്ട്. അവിടെ നമുക്ക് ചെയ്യാം. തൽക്കാലം ഈ സെക്ഷൻ ഇപ്പോൾ നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ് നമുക്ക് ഇതിൻ്റെ ബാക്കി ഇൻവേഴ്സൊക്കെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അവിടെ അഡ്ജോയിൻറ്റ് വരും, കോഫാക്ടർ വരും. അപ്പോൾ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ നമ്മൾ ചെയ്യണുള്ളൂ. ഇനി ഇൻവേഴ്സിൽ വീണ്ടും എന്താണ് അഡ്ജോയിൻറ്റ് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഉദാഹരണം ചെയ്യും. ഓക്കെ, അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അഡ്ജോയിൻറ്റ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് ഓഫ് എ കോഫാക്ടർ മാട്രിക്സ് ആണ്. അപ്പോൾ കോഫാക്ടർ കാണുന്നത് ഓർഡർ ടുവിനൊരു വിധമാണ്, ഓർഡർ ത്രീക്കൊരു വിധമാണ്. അപ്പോൾ ഓർഡർ കാണുന്ന ത്രീൻ്റെത് കാണുന്നത് ത്രീ ആണ് പൊതുവേ ചോദിക്കാറ്. ഞാൻ അഞ്ച് മാർക്കിനോ ആറ് മാർക്കിനോ ചോദിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ, തന്ന മാട്രിക്സിന് എന്ത് ചെയ്യുക, നാലെണ്ണാക്കി എഴുതുക. അതിനെന്ത് ചെയ്യുക, എല്ലാത്തിൻ്റെ പക്കത്തുള്ള എലമെൻസൊക്കെ കട്ട് ചെയ്ത് കളയുക. ബാക്കി എളിനെ ക്രോസ് ആക്കിയിട്ട് ഒരു മാട്രിക്സ് ആക്കി മാറ്റും. ആ കിട്ടുന്നത് എന്തായിരിക്കും, കോഫാക്ടറാണ് കോഫാക്ടറാണ് കോഫാക്ടറാണ്. ഇതെന്തിനാണ് വീണ്ടും പറയണതെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ചെയ്യും, ഇതൊക്കെ ചെയ്യും കുട്ടികൾ. എന്നിട്ട് ഒരു 90% കുട്ടികൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ അഡ്ജോയിൻറ്റ് പറഞ്ഞ് എഴുതിയേക്കും. പിന്നെ ഇവിടുന്ന് എന്താണ്, ഇൻവേഴ്സ് കാണുമ്പോഴൊക്കെ ഇനി വേറെ സ്ഥലത്ത് ആവശ്യം വരും. അപ്പം എന്ത് ചെയ്യും, ഇതൊക്കെ തെറ്റിച്ചും വെക്കും, ഉത്തരമൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ ശ്രദ്ധിക്കുക, കിട്ടുന്നത് കോഫാക്ടറാണ്. അഡ്ജോയിൻറ്റ് കാണണമെങ്കിൽ ഇതിനൊന്ന് ട്രാൻസ്പോസ് ചെയ്യണം, അപ്പോൾ കിട്ടുന്നതാണ് അഡ്ജോയിൻറ്റ്. മനസ്സിലായോ? അപ്പോൾ ഒരു കാരണവശാൽ ഈ കിട്ടുന്നത് അഡ്ജോയിൻ്റ് ആണെന്ന് വിചാരിച്ച് വെക്കരുത്. ഒരു കാരണവശാൽ ഇതരുത്. ഈ കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വേണം, ഈ കിട്ടുന്നത് കോഫാക്ടറാണ് അഡ്ജോയിൻ്റ് അല്ല. ഓക്കേ.